കോൺസെപ്റ്റിൽ തുടങ്ങിയ ഇത്തവണത്തെ ബിഗ് ബോസ് വീട് ഒരുപാട് നാടകീയ രംഗങ്ങൾക്കാണ് വേദിയായത് വ്യത്യസ്തരായ പതിനേഴ് മത്സരാർത്ഥികളുമായി മത്സരം തുടങ്ങിയെങ്കിലും ഇരുപത് പേരാണ് ഷോയിൽ ഇത്തവണ മാറ്റുരച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസൺ കൂടിയാണ് ബിഗ് ബോസ് സീസൺ നാല് ബിഗ് ബോസ് സീസൺ നാലിലൂടെ ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയ മത്സരാർത്ഥിയാണ് റോബിനെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ഷോയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് റിയാസ് ഇപ്പോൾ മെട്രോ മാറ്റിനിയിൽ റോബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് റോബിൻ ഹീറോയിസം കാണിക്കാൻ എന്തും ചെയ്യുമെന്ന് റിയാസ് പറയുന്നു റിയാസ് റോബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് റോബിൻ ഒരു അറ്റൻഷൻ സീക്കറാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരു ശ്രദ്ധ വേണമെന്ന് വീടിനുള്ളിൽ വെച്ച് റോബിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ശ്രദ്ധ നേടാൻ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് റോബിന് കൃത്യമായി അറിയാം ആ വഴി റോബിൻ തിരഞ്ഞെടുത്തു ഒച്ചയുണ്ടാക്കി ആ വഴി റോബിൻ ഒരു ഹീറോ ആയി കുറച്ചു കുറച്ചുപേർ റോബിനെ ഒരു ഹീറോ ആക്കിക്കൊണ്ടും നടക്കുന്നുണ്ട് റോബിന് ശരിയായ ഗെയിം അറിയാം അല്ലേ എന്ന് അവതാരകൻ ചോദിച്ചു റോബിൻ ബിഗ് ബോസ് ഹൗസിൽ കൃത്യമായി ഗെയിം കളിച്ചു എന്ന് ചോദിച്ചാൽ എത്രമാത്രം കണ്ടന്റ് കൊടുത്തു എന്നറിയില്ല പക്ഷെ പ്രേക്ഷകർ റോബിനെ ഒരു ഹീറോ ആയി കാണാൻ എന്തു ചെയ്യണമെന്ന് റോബിന് കൃത്യമായി അറിയാം അത് റോബിൻ ചെയ്തു ബിഗ് ബോസ് ഹൗസിൽ റോബിനെ റോബിൻ മാർക്കറ്റ് ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും അത് റോബിന് നല്ലതാണ് അതിൽ സന്തോഷവുമുണ്ട് നാല്പത്തിരണ്ടാം ദിവസം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസിൽ എത്തിയ റിയാസ് ഗെയിം ചേഞ്ചർ എന്ന അടയാളപ്പെടുത്തലുകളിലാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് റിയാസിന്റെ മുഖ്യ ശത്രുവായത് റോബിനാണ് നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾക്കൊപ്പം ഇരുവരും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഒട്ടും മടിയില്ലാത്തവരായതും ഇരുവർക്കും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി ഹൗസിൽ എത്തിയ ദിവസം ുമായി ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ഹേറ്റേഴ്സിനെ റിയാസിന് ലഭിച്ചു വീക്ക്ലി ടാസ്കിനിടെ റിയാസിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനായിരുന്നു റോബിനെ മത്സരത്തിൽ നിന്നും പുറത്താക്കിയത് അതിനുശേഷം ലക്ഷ്മിപ്രിയയുമായും ദിൽഷയുമായും വലിയ വാദപ്രതിവാദങ്ങൾ ഹൗസിനുള്ളിൽ റിയാസുമായി നടന്നിട്ടുണ്ട് പതിയെ പതിയെ റിയാസ് തന്റെ ടാർഗറ്റുകളെ വെട്ടിവീഴ്ത്തി ശേഷം താൻ വന്നതിന്റെ ലക്ഷ്യം പല ടാസ്കുകളിലൂടെയും വ്യക്തമായ സംസാരത്തിലൂടെയും പ്രേക്ഷകരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു ഹൗസിലെ ഗെയിമുകൾ വൃത്തിയായി കളിച്ചും പറയാനുള്ള കാര്യങ്ങൾ ആശയക്കുഴപ്പമില്ലാതെ പറഞ്ഞും പ്രവർത്തിച്ചുമാണ് റിയാസ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് എത്രയെത്ര വിഷയങ്ങൾ ആശയ ആശയവ്യക്തതയോടെ പറഞ്ഞു തീർക്കാൻ താൻ അത്രയും കാലം ആർജിച്ച അറിവും അനുഭവവും മാത്രം മതിയായിരുന്നു റിയാസിന് എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം വർത്തമാന കാലത്ത് എന്താണെന്നും സമൂഹത്തിലേക്ക് ചർച്ച ചെയ്യിക്കാൻ അവന് കഴിഞ്ഞു ആർത്തവവും ടോക്സിക് പാരൻറിങ്ങും മതവും അങ്ങനെ ഏത് മേഖലയിലെ വിഷയങ്ങളും തികഞ്ഞ തന്മയത്വത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിയാസിന് കഴിഞ്ഞു